ആദ്യത്തേട്ടാ ഇന്ന് നമുക്ക് ട്രിവാൻഡ്രം ബസ്സുകാർക്ക് ഒരു നല്ലൊരു കാണാ കാഴ്ച നമ്മുടെ ഗോവൻ സാർ ഒരുക്കിയിട്ടുണ്ട്. എന്തായിരിക്കും? നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. അങ്ങോട്ട് പോകാം. ഏതായാലും നമ്മുടെ ഗോവൻ സാർ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഒളിഞ്ഞു കിടപ്പുണ്ട്. മറക്കണ്ട, ഞങ്ങൾ പോയിട്ട് ഇപ്പൊ കാഴ്ചയുമായിട്ട് ഉടനെ വരാം. അതെ, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. വിമാനത്താവളത്തിനകത്ത് ഒരു ക്ഷേത്രം, അതും ഇത്ര വിസ്തൃതിയിൽ അതിനകത്ത് ഉണ്ട് എന്നുള്ള ലോകത്ത് ഒരുപക്ഷെ ഒരു സ്ഥലത്തായിരിക്കും വിമാനത്താവളത്തിൽ എയർപോർട്ടിനകത്ത് ഒരു ക്ഷേത്രം ഇരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് ഇങ്ങനൊരു കാഴ്ച, എയർപോർട്ടിനകത്ത് ഒരു ക്ഷേത്രം. നമുക്ക് ഫ്ലൈറ്റുകൾ ഇറങ്ങുന്നു, ഇവിടെ നിന്ന് എല്ലാം കാണാൻ പറ്റുന്നു. എത്ര സുന്ദരമായ അന്തരീക്ഷം. ഓരോ മൺതരികൾക്കും ഇവിടുത്തെ കഥ പറയാനുണ്ട്. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് വളരെ വലിയ കുന്നു, നാടകം കാണാനായിട്ട് കിടന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ എല്ലാവർക്കും നല്ല ബാൽക്കണി ടിക്കറ്റിൽ വേണമെങ്കിലും തറത്തിക്കലോ ഇരുന്ന് കാണാൻ പറ്റിയ ആദ്യ സുന്ദരമായ സ്ഥലം. നമ്മൾ അതെ നമ്മൾ നടന്നിവിടെ വരും. നടന്നിവിടെ വന്നാണ് നമ്മൾ ആ നാടകം കാണുന്നതും അത് ആസ്വദിക്കുന്നത്. രാത്രി മനസ്സിലായി, വെളുക്കെ വെളുക്കെ കാണാനുള്ള സ്ഥലം അതാണ് കണിയങ്കര ക്ഷേത്രം. വയ്യാമൂല തിരുവനന്തപുരത്ത് വള്ളക്കടവിൽ നിന്ന് അല്പം ഒരു അര കിലോമീറ്റർ നമ്മൾ പടിഞ്ഞാറോട്ട് മാറി കണിയങ്കര വയ്യാമൂല കണിയങ്കര ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്നിവിടെ രാജേഷും ഞാനും അജിത് ഭായിയും കൂടെ ഇവിടെ നിൽക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിനകത്ത് ഒരുപക്ഷെ ഇന്റർനാഷണൽ അന്താരാഷ്ട്ര തലത്തിൽ ലോകത്ത് ഒരു വിമാനത്താവളത്തിനകത്ത് ഒരു ക്ഷേത്രം ഇന്നാണ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു മതിൽക്കെട്ടിനകത്ത് ക്ഷേത്രമായി. അതിനു മുമ്പ് വിമാനത്താവളത്തിനകത്ത് തന്നെയായിരുന്നു. അതെ, ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്നെ കൊണ്ട് ഒരു തയ്യൊക്കെ നടിപ്പിച്ചു, ഒരു മാന്തയെ നടിപ്പിച്ചു. ഇത് അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ്. ഏകദേശം 1000 കൊല്ലത്തോളം പഴക്കമുണ്ട്. സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിൽ ഈ രസ്യം കുന്നിനെ കുറിച്ചും ഈ ഭദ്രകാളി ക്ഷേത്രത്തെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് പണ്ട് എട്ടുവെട്ടിപ്പിള്ളമാരെ പേടിച്ച് മാർത്താണ്ഡവർമ്മ ഇവിടെ വന്നിരുന്നു അങ്ങനെ എട്ടുവെട്ടിപ്പിള്ളമാരെ രാജാവിൻ്റെ സൈന്യം വളഞ്ഞു ഓടിച്ചു എന്നൊക്കെ ഒരു ഐതിഹ്യമുണ്ട്. അത്രത്തോളം പുരാതീനമായ ഒരു ഭദ്രകാളി ക്ഷേത്രം, അതിനുശേഷമാണ് ഭഗവതി ക്ഷേത്രം. അത്രത്തോളം ഒരു പൗരാണികമായ ഒരു ക്ഷേത്രമാണ് ഈ കണിയങ്കര പുന്നമൂർത്തി ക്ഷേത്രം. അത്രയും ഒരു ചരിത്രം ഉണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം. ഇവിടെ വിമാനത്താവളത്തിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു കൃഷി വന്ന സമയത്ത് ഈ ക്ഷേത്രം മാറ്റണം എന്നത് മൊത്തം ഒരു ഇതുണ്ടായിരുന്നല്ലോ. 90s 90s അങ്ങനെ ഒരു വിഷയമുണ്ടായി. അപ്പം അങ്ങനെ ഒരു തീരുമാനമുണ്ടായി. പിന്നെ അതിൻ്റെ മാനേജർക്ക് തന്നെ ഒരു എന്തോ ഒരു വിഷമം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അങ്ങനെ അദ്ദേഹം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥലം അതിനെ മാത്രം എത്ര ഏക്കർ? ഒരു 1.25 ഏക്കർ. 1.25 ഏക്കർ ഇതിന് വേണ്ടി തിരിച്ചിടുകയും അത് ക്ഷേത്രത്തിന് കോമ്പൗണ്ട് കെട്ടി തിരിക്കുകയും അത് പതിച്ചു തരികയും ചെയ്തു. അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. സതീഷ് എൻ്റെ പേര്. സതീഷ് ഇത്രയും കോമ്പൗണ്ട് കണ്ടപ്പോഴത്തേക്ക് ഇത്രയും കോമ്പൗണ്ട് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ അജിത് ഭായി
ഓടി നടന്ന് വെള്ളം ഒഴിക്കുക. ഈ സ്ഥലത്ത് ഞങ്ങളൊരു കാർഷിക സംഘം കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വനവൽക്കരണം, നക്ഷത്ര വനങ്ങൾ 18, പിന്നെ ബാക്കി എല്ലാ വൃക്ഷങ്ങളും നടാനുള്ള ഒരു പദ്ധതിയുടെ തുടക്കവും അതിൻ്റെ ആദ്യഘട്ടമാണ് ഈ ചെയ്യുന്നതൊക്കെ. അതും കൂടെ ഒരു എന്തായാലും നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒരു നക്ഷത്ര വനം നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. 27 മരങ്ങളായിട്ടുണ്ട്, 27 നക്ഷത്രങ്ങളും അതിന് ചേർന്ന് ഇത്രയും ഒരു വെയിലായതുകൊണ്ട് ദിവസവും വെള്ളം വീഴ്ത്തി അതിനെ വളർത്തിയെടുക്കുക എന്നുള്ള വലിയൊരു ജോലിയുണ്ട്. ജോലി ഞാനങ്ങ് ഏറ്റെടുത്തിരിക്കുന്നത് അതൊരു കർമ്മം. അതെ 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 അതെ. എന്റെ പൂർവികര് തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്, നമ്മുടെ ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് അവര് മാർക്ക് ചെയ്ത ഒരു കല്ല് ഇന്നും ക്ഷേത്ര കിണറിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ടി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ പുസ്തകത്തിൽ വരെ നമ്മൾ അമ്പലത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. കെട്ടിവീട്ടി പിള്ളമാരുമായിട്ടുള്ള പ്രശ്നത്തിൽ ഒളിവിൽ താമസിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പം അത്രത്തോളം പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ആദ്യകാലത്ത് എയർപോർട്ടിൻ്റെ ഒരു മതിൽ കോമ്പൗണ്ടോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ എയർപോർട്ടുകാർക്ക് പോലും വളരെ ഭക്തിപൂർവ്വം വിശ്വാസമുള്ള ഒരു അമ്പലമാണ്. പുതിയ ഏതൊരു പ്രോജക്റ്റ് അവരവിടെ തുടങ്ങിയിരുന്നാലും നിർബന്ധമായി ഇവിടെ ഒരു പൂജ അവരുടെ ഭാഗമത്തായിട്ട് ഉണ്ട്. ഉത്സവത്തിന് അവരുടേതായ കോൺട്രിബ്യൂഷൻ അവർ ചെയ്യും, എല്ലാം ചെയ്യും. ഇടയ്ക്ക് ക്ഷേത്രം മാറ്റുന്നു എന്നുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ. തലയെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴും ഇപ്പോൾ നമ്മുടെ അടുത്ത ഇതിലിപ്പോൾ ക്ഷേത്രം ഉൾപ്പെടുന്നില്ല, 18 ഏക്കറിൽ ഉൾപ്പെടുന്നില്ല, രണ്ടാം ഘട്ടത്തിലാണ്. മാത്രമല്ല വർഷത്തിൽ 2 പ്രാവശ്യം നടക്കുന്ന അതിപ്രസിദ്ധമായ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ 6 ആട്ടും കടന്നു പോകുന്നത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പിറകിലൂടെയാണ്. അങ്ങനെയാണെങ്കിലേ ഒരു കാര്യം പറയട്ടെ, സത്യം തിരുവനന്തപുരത്ത് അപകടം കുറവാണ്. അതെ, തീർച്ചയായിട്ടും. അത് ഒരുപക്ഷേ ഈ പറയുന്ന ചില സത്യങ്ങളായിരിക്കാം. ശ്രീ കണിയങ്കര ദേവിയും ശംഖുമുഖൻ ദേവിയും തമ്മിൽ സഹോദര ബന്ധങ്ങളാണ്. ക്ഷേത്രം ട്രസ്റ്റാണ്, ക്ഷേത്രഭൂമി തന്നെയാണ്, ക്ഷേത്ര ട്രസ്റ്റിൻ്റെ കീഴിലുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു കാരണവശാലും ക്ഷേത്രത്തെ പ്രവർത്തനങ്ങളെ ഒന്നും തടസ്സപ്പെടുത്താൻ എയർപോർട്ട് ഇന്ന് വരയ്ക്കും ആ ഒരു മുന്നോട്ട് വന്നിട്ടില്ല. അവർക്ക് ആ ഒരു ഇത്രയും നല്ലൊരു അറിവ് തന്നതിന് കൂപ്പുകൈ. പിന്നെ അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കുന്ന നിങ്ങളോട് വളരെ ബഹുമാനം ആദരവും. തിരിച്ചും നന്ദി അറിയിക്കുകയാണ് നമ്മുടെ ക്ഷേത്രത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാനായിട്ട് മനസ്സ് കാണിച്ച ഗോവൻ സാറിനും അജിശേഖരനും നമ്മുടെ സഹപ്രവർത്തകൻ കൂടിയായിരുന്ന രാജേഷ് സാറിനും ഒക്കെ ക്ഷേത്രത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി എന്ന പേരിൽ ഞാൻ വ്യക്തിപരമായിട്ടും ക്ഷേത്രത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചു. നമ്മുടെ ഈ തിരുവനന്തപുരത്തെ രാജ്യത്ത് ഇത്രയും അടുത്ത് കിടന്നിട്ട് ഈ ക്ഷേത്രം ഇതിനുള്ളിൽ നമ്മൾ ചേട്ടാ കണ്ടിട്ടുണ്ടോ? ഇതൊരു അതാ പറഞ്ഞത്, ഗോവ സാറിന് അറിയാം ഇത് ഇങ്ങനെ ഒരു കാണാൻ കാഴ്ച നമ്മളെയും കൂടി കാണിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി ഒപ്പിച്ചത്. പക്ഷെ എങ്കിലും നമ്മൾ ഞെട്ടിപ്പോയി, എന്താ ഒരു അന്തരീക്ഷം കണ്ടോ, ഇത്ര ശബ്ദം. ഇപ്പൊ നമ്മൾ അവിടെ വന്നപ്പോ തന്നെ എന്ത് ശാന്തി നമുക്ക് തോന്നി, ഒന്ന് ഫ്രഷ് ആയതുപോലെ. അപ്പൊ എന്തായാലും നമ്മുടെ തിരുവനന്തപുരം നിവാസികൾ ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ ഉള്ള കാര്യം കൂടി മനസ്സിലാക്കുക. സമയം കിട്ടുമ്പോൾ, ഇനി ഈ കാലഘട്ടമൊക്കെ മാറി വരുമ്പോൾ ഇതൊന്ന് സന്ദർശിക്കുക. അപ്പൊ തിരുവനന്തപുരം പൾസ് അതാണ്, തിരുവനന്തപുരത്തിന്റെ ഓരോ പൾസും നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതെ, ആ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. അപ്പൊ ഞങ്ങള് പോകട്ടെ, ഈ അടുത്തൊരു നല്ലൊരു കാഴ്ചയുമായി നമുക്ക് കാണാം അല്ലേ. അതെ, ശംഖുമുഖം രാജേഷ് കുമാർ, ഗോപൻ മാതൃക.